നമസ്കാരം സദ്ഗുരു ഒരുപാട് ആളുകൾ ആദ്യോഗ്യു പച്ചരി സമർപ്പിക്കുന്നത് കാണാറുണ്ട് പച്ചരി സമർപ്പിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് നമ്മൾ ഗോതമ്പ് കൊണ്ട് നമ്മൾ അരി കഴിക്കുന്നവരാണ് അതിന്റെ പ്രാധാന്യം ഇതാണ് ധാന്യം സമർപ്പിക്കുന്നതിന് ഒരു പ്രത്യേക ഗുണമുണ്ട് ഒരു പ്രത്യേക സഫലതയുണ്ട് അപ്പോൾ ആളുകൾ സ്വന്തം കൈകൾ കൊണ്ട് സമർപ്പിക്കേണ്ടതുണ്ട് ഒരു ജീവിക്കുന്ന ധാന്യം അതിന് ജീവനുണ്ട് ഇവ ജീവനുള്ള വിത്തുകളാണ് അത് സമർപ്പിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ജീവനുള്ള ധാന്യം സമർപ്പിക്കുന്നതിൽ ഒരു സഫലതയുണ്ട് പിന്നെ ഇവിടെ ഇവിടെയുള്ള നിരവധി ആളുകൾ ചെറുപ്പക്കാർ ഇവിടെയുള്ള നിരവധി യുവതി യുവാക്കൾ ഒന്നും സമ്പാദിക്കാതെ തങ്ങളെ തന്നെ അശക്തരാക്കിയിരിക്കുന്നു ഞാനടക്കം ഞങ്ങളൊന്നും സമ്പാദിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നു അപ്പോൾ ആളുകൾ അത് സമർപ്പിക്കുന്നു നാം അത് പ്രസാദമായി സ്വീകരിച്ചു കഴിക്കുന്നു എല്ലാം നന്നായി നടക്കുന്നുണ്ട് ഇതിന്റെ പ്രാധാന്യത്തെ ചെറുതാക്കി കാണരുത് കാരണം ഒരു മനുഷ്യന് തന്റെ സമ്പാദിക്കാനുള്ള കഴിവ് ഉപേക്ഷിക്കണമെങ്കിൽ ഒരുപാട് ധൈര്യം ആവശ്യമാണ് ഒരുപാട് ധൈര്യം വേണം എന്തെന്നാൽ യു വോക്ക് എന്റേതെന്ന് പറയാൻ ഒന്നുമില്ല എന്നാലും ഒരു രാജാവിനെ പോലെ നടക്കുക നല്ല ധൈര്യം വേണം അതിനായി ഇതെന്റേതാണ് അതെൻറ്റേതാണ് എന്ന പരിപാടിയേക്കാൾ വളരെ വിലമതിക്കുന്ന എന്തോ ഒന്ന് നിങ്ങൾ കണ്ടെത്തണം വളരെ വിലമതിക്കുന്ന ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തണം അപ്പോൾ ഞാൻ മനപൂർവ്വം ഈ വാക്ക് ഉപയോഗിക്കുകയാണ് അതായത് ഈ യുവതി യുവാക്കൾ ഞാൻ ഉൾപ്പെടെ ഈ ജീവിതം മുഴുവൻ ബോധപൂർവം തങ്ങളുടെ ഭക്ഷണം നേടാനുള്ള കഴിവില്ലാതാക്കിയിരിക്കുന്നു ഇവിടെയുള്ള ഈ യുവതീവാക്കൾ സ്വന്തം ഭക്ഷണം നേടാനുള്ള കഴിവില്ലാത്തവരല്ല തീർച്ചയായുമല്ല അവർക്ക് എവിടെ പോയും ഒരു അതിജീവന മാർഗം കണ്ടെത്താം എനിക്ക് എവിടെ പോയും ഒരു അതിജീവന മാർഗം കണ്ടെത്താം ഓക്കെ എന്നാൽ ബോധപൂർവം അവർ ഈ ഒരു ആനുകൂല്യം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്നിട്ട് ആളുകൾ സമർപ്പിക്കുന്നത് ഉപയോഗിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മുടെ ജീവിതം അതിജീവന പ്രക്രിയയ്ക്ക് സമർപ്പിതമല്ല നമ്മുടെ അതിജീവനത്തിനു വേണ്ടി നമ്മുടെ സമയവും ഊർജ്ജവും നഷ്ടപ്പെടുത്താൻ നാം തയ്യാറല്ല അപ്പോൾ ആളുകൾ വളരെ ഉദാര മനസ്സോടെ അല്പം അരി സമർപ്പിച്ച് ഈ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു നാം അതിന് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു